ഒന്നാമത്തെ കൂട്ടുകാരൻ അള്ളാഹുവിനോട് കൂട്ടുകൂടനെ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഞാൻ പറഞ്ഞു തരാം, ഇൻഷാല്ലാ ചെയ്യുവോ? ഈ സദസ് ഇൻഷാല്ലാ ആ നിയത്ത് എടുത്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹ് നമ്മളോട് കൂട്ടുകൂടും, ഒറ്റ കാര്യം ചെയ്താൽ മതി. ചെയ്യുവോ? ഇൻഷാല്ലാ പറ ഉറക്കെ ഉറക്കെ പറയും. എന്റെ പൊന്നു സഹോദരങ്ങളെ, പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ. ഈ കാസർഗോഡ് വരുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു മണിക്കൂർ നമ്മൾ ഇരുന്നതിനൊരു പ്രതിഫലം ഉണ്ടാവണം, ഉണ്ടാവണം. അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം. അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. ഏതാത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാം പള്ളക്കുള്ളിൽ പോകരുത്. മറിയം ബീവി മരണത്തെ മുമ്പിൽ കണ്ടിട്ട് വിളിച്ചു. അല്ല പറഞ്ഞു, അല്ലാ തഹസനി, പൊന്നു മുള നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. പിന്നെ പൊന്നു പെങ്ങളെ പറയും, പക്ഷേ അല്ല നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ, അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. ഇതാവോ എന്തെന്ന് മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ, ഹലാല് മതി. ഹലാല് കൊണ്ട് കൊടീശ്വരനാവും, ഹറാമ് തന്നെ വേണമെന്നില്ല. പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ, ഒരു തുള്ളി രക്ഷപ്പെടൂല. ബാക്കി എട്ട് കൂട്ടുകാരെ ശാല നാളെ പറയാം, പ്രധാനപ്പെട്ട കൂട്ടുകാരാത്. അവരും പരലോകത്ത് എങ്ങനെയാ, ഫാൻസ് അസോസിയേഷൻ ഒക്കെ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയാം. ശാല നാളെ വരെ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം. മാരക രോഗം വരട്ടെ, കണ്ണീരണിഞ്ഞ് ദുആചെയ്ത് അള്ളാഹ് സ്വീകരിക്കും, പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല. പോവോ? ഓ, ഇനി അങ്ങോട്ട് മാറ്റി നിന്നുകൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാ അബൂബക്കർ റളിയല്ലാഹു അൻഹു? വയറ് വല്ലാതെ വിശന്ന് വേദന കൊണ്ട് പിടയുകയാണ്. കടിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, വേദന കൊണ്ട് വിശന്ന് വിശന്ന് പിടയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ മുമ്പിലൂടെ നടന്നുപോയി. അടിമയോട് ചോദിച്ചു, വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? അടിമ പറഞ്ഞു, എന്റെ കയ്യിൽ രണ്ട് കാരക്കയുണ്ട്, തരാം. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിലിരുന്ന രണ്ട് കാരക്ക എടുത്ത് തിന്നുപോയി. തിന്നു കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അല്ലാഹുവേ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നുപോയി, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചില്ല. അടിമയോട് ചോദിച്ച, അടിമയെ, ഇത് ഹറാമാണോ ഹലാലാണോ? അയാള് പറഞ്ഞു, അടിമ പറഞ്ഞു, കഹന്തൂരി കൗമിൻ വഅഇതൂനി, ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു. ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു, അതിന് പ്രതിഫലമായി കിട്ടിയ പ്രതിഫലമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാമിക പരമായിട്ട് ഹറാമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, അല്ലാഹുവേ, അല്ലാഹുവേ, ഹറാമ കടിച്ചല്ലോ അല്ലാ, ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ഛർദിക്കാൻ തുടങ്ങി. ഛർദിച്ച് ഛർദിച്ച് എല്ലാം വെളിയിലോട്ട് പോകുമ്പോ എന്തിനാ കാസർഗോഡ് സഹോദരാ സഹോദരി വിശന്ന് വലഞ്ഞു നിന്നപ്പോ ഹറാമായ ഒരു കാരക്ക് തിന്നതിന്റെ പേര് ഛർദിച്ച് ഛർദിച്ച് അവസാനം രക്തം ഛർദിക്കാൻ തുടങ്ങി. സഹാബത്ത് പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്തം ഛർദിച്ച് മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഛർദിച്ച് ഛർദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാഹുവേ, 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 അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരല്പം ഹറാം തിന്നുപോയി. അല്ലാ, കടിയുന്നിടത്തോളം വെളിയിൽ ഛർദിച്ച് കളഞ്ഞിട്ടുണ്ട്, ഇനി അബൂബക്കറിന്റെ മജ്ജയിലോ മാംസത്തിലോ ഹറാമിന്റെ ഒരല്പമെങ്ങാനും മലിഞ്ഞു ചേർന്ന അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കടിയില്ല. അല്ലാഹുവേ, എന്റെ രക്തത്തിൽ കലങ്ങിപ്പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എന്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ. എന്റെ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദര, എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ടക്കുടിയിൽ വിരലിട്ട് ഛർദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാ കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നടാ. പടച്ചറബ് ബന്ധം മുറിക്കില്ലേ പൊന്നു പെങ്ങളെ, പൊന്നു പെങ്ങളെ? ആരും അറിഞ്ഞില്ലെങ്കിലും അല്ലാന ഭയന്ന് ജീവിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവനെ സ്വച്ഛന്ദമായി ഉറങ്ങുന്നു. ഒരു കുടിൽ നിന്ന് ഉമ്മ
ഉമ്മയുടെയും മകളുടെയും സംസാരമാണ്. ഉമ്മ പറയുന്ന, മോളെ പാലിലൽപ്പം വെള്ളം തിരക്ക്. മോള് പറയുന്ന, ഇല്ല ഉമ്മ, ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കില്ലേ. റളിയല്ലാഹു അൻഹു. ഉമ്മ പറയുന്ന, മോളെ ഉമർ ഉറക്കത്തിലല്ലേ, ഉമർ കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്. ആ പൊന്നുപോള് പറഞ്ഞു, ഉമ്മ ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ, ഇതാക്കാന ഉമറു നായിമൻ പറപ്പുഴമറുയക്കളാ. ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ. സഹോദരങ്ങളെ, ഒരു തുള്ളി ഹറാമെങ്ങാനും പള്ളയിൽ പോയാ അള്ളാഹു പിന്നെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല. നാളെ കുല്ലു മാലിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് ഉണ്ടായ സ്വത്ത് നാളെ നരകത്തിന് അവകാശപ്പെട്ടടാ. അതേതുമായി കൊള്ളട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു അൻഹു ചക്ര ബസാറിൽ ചെല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്രയെത്രയോ സഹോദരങ്ങൾ, അല്ലാഹു അഭിവൃദ്ധി തരട്ടെ. ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്. അവരോട് ഞാൻ പറയുകയാ, യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു തആലാണ് പ്രമുഖനായ വസ്ത്ര വ്യാപാരിയാണ്. അദ്ദേഹത്തിന്റെ കടയിൽ രണ്ട് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 200 ദിർഹം, സെക്കൻഡ് ക്വാളിറ്റിക്ക് 100 ദിർഹം. രണ്ടും കണ്ടാൽ ഒരേപോലെയാണ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ല. സാധാരണക്കാരനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ആഖിറത്തിലെ കൂട്ടുകാരനാണ് ഇത് പറയുന്നത്, ദുനിയാവിലെ കൂട്ടുകാരനല്ല. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു സഹോദരനെ കടയിലിരുത്തിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. വിദേശിയായ ഒരാൾ കടയിൽ വന്നു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രം. യൂനുസ് ഉബൈദയുടെ സഹോദരനോട് ചോദിച്ചു, എത്രയാ വില? കസ്റ്റമർ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു, 200 ദിർഹമാണ് വില. 100 ദിർഹമേ വിലയുള്ളൂ, സെക്കൻഡ് ക്വാളിറ്റിയാ. സന്തോഷത്തോടെ 200 ദിർഹം കൊടുത്ത് തിരിച്ചുപോയി. യൂനുസ് ബിൻ ഉബൈദാ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചൊരാൾ പോകുന്നു. ചോദിച്ചു, മോനെ ഇതെവിടെ നിന്ന്? നിന്റെ കടയിൽ നിന്ന്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, 100 ദിർഹം എന്റെ ഡ്യൂപ്ലിക്കറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ. വരിക, അതിനൊക്കെ ഞാൻ പകുതി വാങ്ങിച്ചു തരാം. അയാള് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട്. ഇല്ല ഇല്ല, ഇത് കൊള്ളയാണ്, വാ. കടയിലോട്ട് പോയി സഹോദരനോട് പറഞ്ഞു, 100 ദിർഹം തിരിച്ചു കൊടുക്ക്, 100 ദിർഹം തിരിച്ചു കൊടുക്ക്. അയാള് വിഷമത്തോടെ തിരിച്ചു കൊടുത്തു. ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു. കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു. പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂനുസുവിനെ ഉപയോഗിക്കും തമ്മിൽ വഴക്കായി. സഹോദരൻ പറഞ്ഞു, അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂനുസ് ഉബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു, വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു, പക്ഷേ പടച്ച റബ്ബിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല. 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിക്കല്, അത് നിന്റെ അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യമാണോ? അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ? അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ? ലാഭമെടുക്കാം ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്, പക്ഷെ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹനെ കൂട്ടുകാരനാക്കി നല്ലത് മാത്രം ചെയ്യുക, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് ചെയ്യാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത്.